നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും വിവാഹ മോചനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്. മോഹിനി ഡേയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിലുള്ള ചില വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ ഇപ്പോൾ റഹ്മാന്റെ മക്കൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് റഹ്മാൻ വിവാഹമോചിതനാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ മോഹിനിയുടെയും വിവാഹമോചിതയാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് ഇരുവരെയും ചേർത്ത് പല രീതിയിലുള്ള ചില വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തിപ്പടർന്നത്. പ്രചരിക്കുന്നത് മൊത്തം അഭ്യൂഹങ്ങളാണെന്നും റഹ്മാന്റെയും മോഹിനിയുടെയും വിവാഹമോചനം തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് റഹ്മാന്റെ മകൻ അമീൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കിയിട്ടുള്ളത്. നേരത്തെ റഹ്മാന്റെയും സൈറയുടെയും മക്കളായ ഖദീജയും റഹീമ റഹ്മാനും അഭ്യൂഹങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. എ ആർ റഹ്മാൻ ഒരു ഇതിഹാസ കലാകാരൻ മാത്രമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയും ലോക സംഗീതത്തിനും കലയ്ക്ക് അമൂല്യ സംഭാവനകൾ ചെയ്ത വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്കെതിരെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങൾ മനസ്സു മടുപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം ശക്തമായി നിൽക്കുന്നു. ദശലക്ഷക്കണക്കിന് പേരെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പ്രചോദിപ്പിച്ചത്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണം. സത്യം എപ്പോഴും ജയിക്കും എന്നായിരുന്നു അമീന്റെ സ്റ്റോറി. മോഹിനിയുടെയും ഹെയർ റഹ്മാന്റെയും വിവാഹമോചനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ള വാർത്തയുടെ ലിങ്കും അമീൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുക്കളാണെന്നും വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കുമെന്നും അല്പന്മാർ അത് സ്വീകരിക്കുകയും ചെയ്യും എന്നായിരുന്നു റഹ്മാന്റെ മകൾ ഖദീജയും റഹീമയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി മകനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നതെന്നും പോയി ജീവിക്കൂ എന്നുമാണ് റഹ്മാന്റെ മകൾ റഹീമ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വെച്ചത്. ഇതിന് താഴെ വലിയ രീതിയിലുള്ള കമൻറ്റുകൾ ഒക്കെ വരികയും ചെയ്തിരുന്നു. എപ്പോഴും ഓർക്കും, അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുക്കളാണ്, അത് പരത്തുന്നത് വിഡ്ഢികളാണ്, അല്പന്മാർ അത് സ്വീകരിക്കുകയും ചെയ്യും. സത്യസന്ധമായി പറഞ്ഞാൽ പോയി ജീവിക്കൂ, ഇതായിരുന്നു റഹീമ കുറിച്ചത്. മറ്റൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എ ആർ റഹ്മാന് ഹോളിവുഡ് മ്യൂസിക് മീഡിയ അവാർഡ് ലഭിച്ചതിൻ്റെ വാർത്തയും പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ രാജാവാണ്, ഞങ്ങളുടെ നേതാവ് എന്ന് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അതിര് കടന്നിട്ടുള്ള ചില കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നതോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളും ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മോഹിനിയുടെയും റഹ്മാനും തമ്മിൽ വഴിവിട്ട ബന്ധമോ അത്തരത്തിലേക്ക് വരെ ചർച്ചകൾ പോകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുകൂടാതെ റഹ്മാന്റെ മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചില വിവാദ കമൻറ്റുകളൊക്കെ തന്നെ പോസ്റ്റുകളും ഒക്കെ വരികയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.